ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഐക്കാറിന്റെ എഗ്രികൾച്ചർ എന്ന് പറയുന്ന വിഷയത്തിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻസ് 20 ചോദ്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന വളരെ വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്? ഗോൾഡൻ റൈസ് ഈസ് എ സോഴ്സ് ഓഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഇത് നമുക്ക് അറിയേണ്ട കാര്യം, ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ജനിതകമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ സോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, ബി, കെ ആൻഡ് ആസ്കോർബിക് ആസിഡ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ്. നമ്മൾ വൈറ്റമിൻ ബി എന്ന് പറഞ്ഞ് വൈറ്റമിൻ എയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നൊരു പേരുണ്ട്. പേരാണ് നമ്മൾ റെറ്റിനോൾ എന്നാണ് പറയുക. ഇത് ജനറ്റിക്കലി എൻജിനീയർഡ് റൈസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കലി എൻജിനീയർഡ് റൈസ് ആണ്. അതിന് നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഇൻഫ്ലോറസെൻസ് ഓഫ് ഷുഗർ കെയിൻ, നമുക്കറിയാം കരിമ്പ് അല്ലേ, അതിനെ നമ്മൾ പറയുന്നത് എയറോയിലാണ് എന്നാണ് പറയുക, ഇൻ ദ എയറോ. അപ്പോൾ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീറ്റിനാണെങ്കിൽ അത് പാനിക്കിളാണ്. നമ്മൾ സാധാരണയായിട്ട് ഷുഗർ കെയിനെ പറയുന്നൊരു പേരുണ്ട്, അതാണ് എന്ത്, സാക്കറം ഒഫിസിനാരിയം എന്നാണ് പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻഫ്ലോറസൻസ് എവിടെയുണ്ടാവണേ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻ ദ എയറോ. അതുപോലെ ഗോതമ്പ് വീറ്റിൻ്റെ ആണെങ്കിൽ എന്താ പറയുക, പാനിക്കിൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഗ്രോത്ത് സ്റ്റേജ് ഓഫ് ഷുഗർ കേൻ ഈസ് ക്രിട്ടിക്കൽ ഫോർ ഇറിഗേഷൻ എന്നാണ് ചോദ്യം. അതായത് നമുക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ ചെടിക്ക് നമ്മൾ മാനുവർ കൊടുക്കണം, വളം കൊടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കരിമ്പിൻ്റെ കേസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കരിമ്പിൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. ഇതന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെയും പോവാണെന്ന് വിചാരിക്കുക, ആ ഭാഗങ്ങളിൽ അത് വളരെയധികം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 4 ഫേസ് ആണ് അവർ പറയണേ. അത് മുളയ്ക്കുന്ന ടൈം പീരീഡിനാണ് ജെർമിനേഷൻ എന്ന് പറയുക. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഗ്രോത്ത് ഫേസ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫോർമാറ്റീവ് സ്റ്റേജും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റൈപ്പനിങ് സ്റ്റേജും ആണ്. നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോവാം. ശരി ഉത്തരം സി ആണ്. അതിൻ്റെ ഫോർമാറ്റീവ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കരിമ്പിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ക്ലോൺ ഉണ്ട്, ഫസ്റ്റ് ക്ലോൺ, ആ ക്ലോണിൻ്റെ പേരാണ് എന്ത്, ഡോളി എന്നാണ് പറയുന്നത്. ആ ഡോളീനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ ക്ലോണാണ്, അതിൻ്റെ പേരെന്താണ്, ഡോളി എന്നാണ്. അത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്? അത് ഷീപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ. സയന്റിസ്റ്റിൻ്റെ പേര് നോക്കാൻ ശ്രദ്ധിക്കുക, വിൽ മോറിൻ എന്നാണ് ആ സയന്റിസ്റ്റിൻ്റെ പേര്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. പിഗ് അല്ലേ, പിഗിൻ്റെ മീറ്റ് അതിനെ പറയുന്ന പേരെന്താണ്? നമുക്ക് മലയാളികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ് എന്ന് പറയുന്നതിനേറ്റവും കൂടുതൽ പോർക്കിറച്ചി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ പോർക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഏതൊക്കെയാന്ന് നോക്കണം അല്ലേ. മട്ടൺ, ചിവോൺ ആൻഡ് ബീഫ്. മട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീപ്പിൻ്റെ മീറ്റാണ്, ഗോട്ടിൻ്റെ മീറ്റാണ് ചിവോൺ, അതുപോലെ ബഫലയുടെ മീറ്റാണ് എന്ത്, ബീഫ് എന്നുള്ളതും അറിഞ്ഞിരിക്കാം. നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. പർപ്പിൾ ബ്ലോച്ച് ഈസ് എ പ്രോബ്ലം, ഏതിലുള്ള പ്രോബ്ലം ആണ് പർപ്പിൾ ബ്ലോച്ച് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ടൊമാറ്റോ, ഒണിയൻ, ചില്ലി, പൊട്ടാറ്റോ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒണിയനിലാണ്, ഉള്ളിയിലാണ് പർപ്പിൾ ബ്ലോച്ച് ഉണ്ടാവുക. നമ്മൾ ഇതിനെ പറയുന്ന പേരുണ്ട്, എന്താണ്, അൾട്ടർനേറിയ പൂറൈ എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്, റാട്ടോണിങ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ എന്നാണ് പറയുന്നത്. റാട്ടോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം അറിയണം.
റേട്ടോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തരം കൃഷി രീതിയാണ്. സാധാരണ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അവിടെ എന്താ പറയുക, ചിലപ്പോൾ കത്തിച്ച് കളയും അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റേട്ടോണിങ് എന്നുള്ള പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ എന്താ പറയുക, വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടവിടെ മണ്ണിൽ കിടക്കുന്നുണ്ടാവും, അത് വീണ്ടും മുളച്ചുണ്ടാവുന്ന പ്രക്രിയയാണ്. കരിമ്പിൻ്റെ കേസിലും അതുപോലെ ബാജ്രയുടെ കേസ്, നാപ്പിയർ ബാജ്രേൻ്റെ കേസ് രണ്ടും എന്ത് തരത്തിലുള്ള ഒരു പദാർത്ഥങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടിനെയും നമ്മൾ ഫോഡർ ക്രോപ്പ് ഇനത്തിലാണ് പെടുത്തുക. അപ്പോൾ ഇവന് ഇവയ്ക്കെല്ലാം എന്തുണ്ട്, സീഡിങ്, അതായത് വിത്ത് പാവേണ്ട ആവശ്യം വരുന്നില്ല. അത് കാരണം കൊണ്ട് റേട്ടോണിങ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ബോത്ത് ഷുഗർ കെയിൻ ആൻഡ് ബാജ്ര ബിക്കോസ് ബോത്ത് ആർ ഫോഡർ ക്രോപ്പ് എന്നാണ് പറയുക. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാഷ് ക്രോപ്പ്? നമുക്കറിയാം ക്യാഷ് ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്നുള്ളത് അല്ലേ. ക്യാഷ് ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എന്തുണ്ട് സമ്പാദിക്കാൻ പറ്റും, ക്യാഷ് അല്ലേ. മാത്രമല്ല ഇത് കർഷകര് കൃഷിക്കാരെന്ത് ചെയ്യില്ല, അവരത് എടുത്ത് വെക്കൊന്നുമില്ല, അവരത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരതിൻ്റെ എല്ലാം വിൽക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയും അല്ലേ. ക്യാഷ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് നട്ട് മാത്രമേ വരണുള്ളൂ, ഓപ്ഷൻ എ ആണ്. ബാക്കി നോക്കാം, ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി റൈസ്, ഓപ്ഷൻ ഡി ഗ്രാമാണ്. ഇത് മൂന്നും എന്തുണ്ടാവും, കർഷകർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ എടുത്തു വെക്കും അല്ലേ. മറ്റേതാണെങ്കിൽ ആ ഗ്രൗണ്ട് നട്ട് ഈസ് സോൾഡ് കംപ്ലീറ്റ്ലി, പക്ഷെ ബാക്കിയുള്ള എന്താ, അപ്പൊ ദേ നെവർ കീപ്പ് ഫോർ ദെയർ യൂസ്. അപ്പൊ ഈ പറയുന്ന ഗ്രൗണ്ട് നെറ്റ് ഒന്നും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല, പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടാവും, അവരെടുത്തു വെക്കും. ഗോതമ്പായാലും മരി ആയാലും ഒക്കെ എടുത്തു വെക്കും. ഒമ്പാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഹൈബ്രിഡ് റൈസ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ എന്നാണ് ചോദ്യം. ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള റൈസ് നമ്മളിവിടെ ജപ്പാൻ, അമേരിക്ക, യു എസ് എ എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചാടി പിടിച്ച് ഓ ജപ്പാൻകാരോ ആയിരിക്കും അല്ലെങ്കിൽ അമേരിക്കക്കാരോ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പോൾ ശരിക്കുള്ള ഉത്തരം എന്താ, അവിടെ ഒരാൾ ഇന്ത്യയാണ്, അല്ല കേട്ടോ, നമ്മുടെ ചൈനക്കാരാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ചൈനക്കാരാണ്. അതുപോലെ ഫാദർ ഓഫ് ഹൈബ്രിഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോങ് ലോങ് പിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിക്കാം, റൈസ് ആണെങ്കിൽ ബാക്കി ഗോതമ്പിൻ്റെയോ അങ്ങനെയൊക്കെ ഉള്ളതെങ്കിലും ചോദിക്കാം, നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് നോക്കാം ഒരു വേറൊരു കാര്യമാണ്, എന്ത് ഇതിൻ്റെ ഡ്വാർഫിംഗ് കണ്ടുപിടിച്ചത് ഡി ജിയോ വൂസൻ എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റാണ്. അതുപോലെ ഈ ഡ്വാർഫിംഗ് എന്ന് പറയുന്നത് ഗോതമ്പിൽ വീട്ടിലുള്ളതിനെ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് എന്ത്, ക്വാറിൻടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. നമ്മളുടെ ഷുഗർ കെയിനിൻ്റെ മുകൾ ഭാഗത്തിൽ ബഞ്ചി ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണുബാധ അല്ലേ, ഏത് തരത്തിലുള്ള അണു, അണുവിനെ നമ്മൾ പറയുന്ന പേരാണ് ബോറർ. അപ്പം ഏത് തരത്തിലുള്ള ബോററാണ് ബഞ്ചി ടോപ്പ് കൊണ്ടുവരുന്നതെന്നാണ് ചോദ്യം. റൂട്ട് ബോററാണോ, സ്റ്റോക്ക് ബോററാണോ, ഇന്റർനോഡ് ബോററാണോ, അല്ലെങ്കിൽ ടോപ്പ് ഷൂട്ട് ബോററാണോ എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഷൂട്ട് ബോററാണ്. അപ്പൊ ഇതിനെ പറയുന്ന പേരുണ്ട് സ്കർപ്പുഫേഗ എക്സ്പെക്ടാലിസ് അല്ലെങ്കിൽ സ്കർപ്പുഫേഗ നോവേല എന്നാണ് ഈ ബഞ്ചി ടോപ്പ് ഷുഗർ കെയിനിൽ ഉണ്ടാവുന്ന ഇൻസെക്ട് അല്ലെങ്കിൽ ബോററിനെ പറയുന്ന പേര്. പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഫ്ലിൻഡ് കോൺ അതിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം കോൺ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാവുന്ന ആകുകൂടി പോപ്കോണാണ് അല്ലേ. നമ്മളെ ഐസ്ക്രീമും പോപ്കോണൊക്കെയാണ് സിനിമ തിയേറ്ററിലൊക്കെ പോയി കഴിക്കുക അല്ലേ. അപ്പൊ അതുപോലെ ഈ കോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലിൻഡ് കോൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സിയാമേസ് ഇൻഡുറാറ്റ എന്നാണ് പറയുക. നമ്മൾ കഴിക്കുന്ന പോപ്കോണിന് പറയുന്നത് സിയാമേസ് എവർട്ട, സ്വീറ്റ് കോണിന് പറയുന്നതാണ് എന്ത്, സിയാമേസ് സഗാരട്ട, അതുപോലെ ഡൻഡ് കോണിന് പറയുന്ന പേരാണ് സിയാമേസ് ഇൻഡാറ്റ. മനസ്സിലായി? അപ്പൊ കോണുകളിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അടുത്തത് ഐ ഐ എച്ച് ആർ എവിടെയാണ് സ്ഥിതി ചെയ്തതെന്നാണ് പറയണേ. ആദ്യം ഐ ഐ എച്ച് ആർ എന്നുള്ളത് അറിയണം അല്ലേ.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് റിസർച്ച് ആണ്. അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ആരംഭിച്ച വർഷം നോക്കുകയാണെങ്കിൽ 1987 ആണ്. അടുത്തത് 13-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇൻഫ്ലോറസൻസ് ഓഫ് ബനാന എന്താണ് എന്ന് ചോദിക്കണേ അല്ലേ. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബനാനയെ കുറിച്ച് ആദ്യം അറിയണം. ബനാനയുടെ കിങ്ഡം പ്ലാന്റ് ആണ്, അത് ആൻജിയോസ്പേം ആണ്, അത് മോണോകോട്ടലാണ് വരുന്നത്, കോമിലിൻസിലാണ്. അതുപോലെ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിബെറലേസ്. അതുപോലെ ഫാമിലി നോക്കുകയാണെങ്കിൽ മ്യൂസാക്കേ, ജീനസ് എന്ന് പറയുന്നത് മൂസ, MUSA മ്യൂസ എന്നാണ് പറയുക അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അത് കിങ്ഡം പ്ലാന്റേല് വാസ്കുലർ പ്ലാന്റ് ആണ്, അതുപോലെ സീഡ് പ്ലാന്റ് ആണ്, ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അതിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോകോട്ടിലിഡൻ ആണ്. സബ് ക്ലാസ് ഓർഡറും നമ്മൾ പറഞ്ഞു. ഫാമിലി ബനാന ഫാമിലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, മ്യൂസേസ്, അത് അറിഞ്ഞിരിക്കണം. 8 സ്പീഷീസ്, അതുപോലെ 6 എക്സെപ്റ്റഡ് ആയിട്ടുള്ള ടാക്സിം അതിന് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ പറയുന്ന 8 ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. എഡിബിൾ ബനാന, ബനാന സ്കാർലറ്റ് ബനാന, അതുപോലെ നോൺ ലോർ ടൈപ്പ്, ഫ്രഞ്ച് പ്ലാന്റൈൻ, അതുപോലെ അബാക്ക, അതുപോലെ ഫെയ് ബനാന, ഹെയറി ബനാന, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അത് 8 തരത്തിലുള്ളത് അറിയപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 13-ാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പറയുന്ന ഇൻഫ്ലോറസൻസ് ഇൻ ബനാന എന്ന് പറയുന്നത് എന്താണ്, സ്പാഡിക്സിലാണ് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. അടുത്ത 14-ാമത്തെ ചോദ്യം പറയാണ്, വിറക്കോള ഐസോക്രാറ്റസ് എന്ന് പറയുന്ന പെസ്റ്റ് ഏതിൻ്റെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിറക്കോള ഐസോക്രാറ്റസ് എന്ന് പറയുന്ന പെസ്റ്റ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അനാർ ബട്ടർഫ്ലൈ ആണ് ചെയ്യുന്നത്. അനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമുക്കറിയാം പോമോഗ്രേനേറ്റ് ആണ്. ഓപ്ഷൻ ഡി പോമോഗ്രേനേറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 15-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. സ്റ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കൊമ്പ്. ഇൻ വർക്കർ ഹണി ബി ഈസ് മോഡിഫൈഡ് പാർട്ട് ഏതിൻ്റെ ആണെന്നാണ് അവര് ചോദിക്കുന്നത്. ആന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൊമ്പാണ്. അതുപോലെ ഒവിപോസിറ്റർ ഓപ്ഷൻ സി, സ്റ്റൈലി ഓപ്ഷൻ ഡി, സെർസി, ഈ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ നോക്കേണ്ട കാര്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒവിപോസിറ്റർ ആണ്. അതായത് അതിന്റെ സ്റ്റിങ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ, ഡയഗ്രാം കാണുകയാണെങ്കിൽ കുറെ രോമകൂമങ്ങൾ കാണാം അല്ലെ. അപ്പൊ ഇത് വർക്കറാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിങ് തന്നിട്ടുള്ളത്. ദീസ് ഹയേഴ്സ് ആർ നോട്ട് സീൻ ഇൻ, എവിടെയാണ് നമുക്ക് ഈ പറയുന്ന ക്യൂനാന്ന് വിചാരിക്കുക. ക്യൂനില് നമുക്ക് എന്തുണ്ടാവില്ല, ഇത് ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അടുത്തത് CIFWA ഈസ് ലൊക്കേറ്റഡ് അറ്റ് എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം അതിന്റെ സ്ഥലം എവിടെയാന്ന് ചോദിക്കണം. ആദ്യം തന്നെ CIFWA എന്നുള്ളത് എവിടെ എന്താണെന്ന് അറിയണം അല്ലെ. CIFWA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ എക്വാകൾച്ചർ എന്നാണ് പറയുക. അത് 1987 ഒഡീഷയിലാണ് രൂപം കൊണ്ടത്, സ്ഥാപിച്ചത്. 17-ാമത്തെ ചോദ്യം നോക്കുക. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് ഡീസൽ എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഉത്തരം 32-38% വരെയാണ്. അപ്പൊ ആദ്യം തന്നെ ഡീസൽ എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ പെട്രോൾ എഞ്ചിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കും അല്ലെ. പെട്രോൾ എഞ്ചിന്റെ അതിൻ്റെക്കാട്ടിയും താഴെയാണ്, 25 മുതൽ 31 വരെയാണ് പെട്രോൾ എഞ്ചിൻ എഫിഷ്യൻസി ഉണ്ടാവുന്നുള്ളൂ. 18-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ കഴിയാറെ 20 ചോദ്യം ഉള്ളത് കൂടി അല്ലെ. ഫസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ന്യൂഡൽഹിയിലാവും നമ്മൾ വിചാരിക്കും അല്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പന്റ്നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പന്റ്നഗറില് ഉത്തരാഖണ്ഡിലാണ് ഈ സ്ഥലം. 1960
നെഹ്റു ആണ് ഈ പന്ത്നഗർ എന്ന് പറയുന്ന സ്ഥലം ഉദ്ഘാടനം ചെയ്തത്. ശ്രദ്ധിച്ച് നമ്മൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ജി ബി പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൻ്റെ അടുത്ത് കാണാൻ പറ്റും അല്ലേ. സ്ഥലം നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർഖാണ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം 19-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൗ ആൻഡ് ബഫല്ലോ ബിലോങ് ടു ദ ഫാമിലി നോക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ബൊവിഡേ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ബൊവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗവൽ ആക്ഷനാണ്. അതായത് അത് ആദ്യം തന്നെ എന്ത് ചെയ്യും, വേഗം വെട്ടുവെങ്കിൽ നിന്നിട്ട് പതുക്കെ ആശാൻ ചവച്ചരക്കുന്ന ടീമുകളാണ് കൗ ആൻഡ് ബഫല്ലോ. അപ്പൊ സ്യൂഡേ എന്ന് പറയുന്നത് പിഗ് പന്നികളാണ്, ഇക്വിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് ആണ്, അതുപോലെ ക്യാമലിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ക്യാമലിനെ കുറിച്ചിട്ടാണ് അവര് പറയുന്നത്. നമ്മളുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. പോളിനേഷൻ ഇൻ മാംഗോ ഈസ് ഡൺ ബൈ, പെട്ടെന്ന് നമ്മൾ വിചാരിക്കും പോളിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും പോളിനേഷൻ എന്ന് പറയുമ്പോൾ കാറ്റോ അല്ലെങ്കിൽ ഹണീബിയോ അല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക അല്ലേ. അല്ല, നമ്മുടെ ഹൗസ് ഫ്ലൈസ് ആണ് ഈ പോളിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതുപോലെ ഈ ഹൗസ് ഫ്ലൈനെ പറയുന്ന സയന്റിഫിക് നെയിമാണ് എന്ത്, മുസ്ക ഡൊമസ്റ്റിക്ക. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഡിട്രയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.